അപ്പോഴെന്നെ ചെയ്യില്ല. അപ്പം അഭിഷേക് പറഞ്ഞു നിനക്ക് എത്ര പോയി, നമ്മൾ ഈ മൂന്ന് പോയിന്റ് വേണം, അവനൊന്ന് മാത്രം പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ ഞങ്ങൾ ചെയ്യും. അഭിഷേക് പിന്നെ എന്നോട് ഒരു ജിൻഡോ ചേട്ടൻ അറ്റാക്ക് ചെയ്യണം, ഞാൻ പറഞ്ഞു ചെയ്യില്ല. പിന്നെ ഒബ്വിയസ്ലി ആദ്യം തന്നെ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് പോകുന്ന ആരെന്ന് അറിയാം. എനിക്കും അറിയായിരുന്നു ഫസ്റ്റ് വന്നതും സെക്കൻഡ് പോകുന്നതും കൊണ്ട് നോറയുടെ അടുത്തോട്ടായിരിക്കും പോവുക. എനിക്ക് ഒബ്വിയസ്ലി സ്റ്റാമ്പിന്റെ ഒന്ന് പിന്നെ രണ്ട് പിന്നെ ഒന്ന് പിന്നെ രണ്ട് പേരും ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഒന്ന് മാത്തി നടുവിൽ മാത്തി ബിഗ് ബോസ് അടുത്ത് എന്തായാലും ഒന്നും വരില്ല, ഒന്നെങ്കിൽ മൂന്നോ രണ്ടോ എന്തായാലും ഒറ്റയ്ക്ക് പോലും എനിക്കറിയാം. ഇത് എന്താ അടിച്ചത് നന്നായി എന്തായാലും ഇരിക്കവിടെ അനങ്ങുമായിരുന്നു ഞാൻ. എനിക്ക് വയ്യ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എന്ന് പറഞ്ഞ് നിന്നപ്പം ആ വരുന്ന ചുമ്മാ അടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പൊടിഞ്ഞ അടി സ്റ്റാമ്പ് അടിച്ചാലും നോറ എന്ത് ചെയ്യാനാ, അതവൻ അറിയാം. അതവന്റെ നല്ല മൂവ് ആയിരിക്കും അത് കഴിഞ്ഞു. പിന്നെ ഈ വട്ടം നോക്കുമ്പോഴും എന്തുവാ ആരെ നന്ദനെ അവയും ചെയ്യില്ല. പിന്നെ ആരാ ഉള്ള വേറെ ആരാ പെമ്പിള്ളേർ നിന്നെ നിന്റെ കേസാണെങ്കിൽ ഇവ മുമ്പിലുണ്ട്. അപ്പം പിന്നെ നോക്കുമ്പോൾ ഞാൻ ജിൻഡോ കക്കാരുടെ അടുത്ത് പോവില്ല, ഋഷിയുടെ അടുത്തും സത്യസന്ധതും പോവില്ല. പിന്നെ ഇതൊക്കെ ഇവരൊക്കെ തീമല്ലയോ ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നു. അതും എനിക്കറിയാം അവൻ അവിടെ വന്നു നിന്നപ്പോഴേ സത്യമായിട്ടും എനിക്കറിയാം എൻ്റെ അടുത്തോട്ടാണ് വരുന്നതെന്ന്. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ ശരി എന്തായാലും ഞാൻ പോവും, പിന്നെ അവനും വരട്ടെ എന്നുള്ള രീതിയിൽ. എത്ര എത്ര ആയാലും ചിലപ്പോൾ ഫസ്റ്റ് ഞാൻ ഔട്ടായാലും അത് കഴിഞ്ഞിട്ടുള്ള റൗണ്ടിലും ഔട്ടാവുമല്ലോ, അങ്ങനെ ഞാൻ അടിച്ചത്. അപ്പം രണ്ടുപേരെയും തൂക്കി ഓക്കെ സന്തോഷം എൻ്റെ കൂടെ കൊണ്ടിരുത്തിയുള്ളത്. അപ്പം ഞാൻ അവിടെ പോയിരിക്കുന്നത് ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുന്നില്ലേ സീല് നീ നോക്കി ഇങ്ങേറ്റത്ത് ആ സീൽ അവൻ അവൻ പറയുന്നു അവൻ 23-ൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്തെന്ന്. കൂട്ടാൻ നേരത്തെ അവൻ അതും കൂടെ ചേർത്താന്നോ 23 എന്ന് പറഞ്ഞ് കൂട്ടിയേ, അപ്പം അവനത് കൂട്ടാം, അല്ലാത്തടത്ത് അവനത് കൂട്ടാൻ വയ്യ. അപ്പോഴും ഞാൻ തന്നെ എന്തൊക്കെയാന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് നമ്മൾ വാദിക്കുമല്ലോ, വാദിച്ചു വാദിച്ചിരിക്കാൻ നേരത്ത് ഇവിടുന്ന് ഒരു ചിരി, എന്തൊരു ചിരിയെന്ന് അറിയാമോ, ഈ ഒരു ചിരി. അപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചു കിട്ടും കിട്ടും കിട്ടട്ടെ കിട്ടുമ്പോൾ കിട്ടട്ടെ, അതാ ഞാൻ പറഞ്ഞേ. ഞാനിവിടെ വന്ന് വെക്കുമ്പോഴും എനിക്കറിയില്ല രണ്ടുപേര് ഇത് തൂക്കുന്ന്. നേരെ പോയാൽ വേറെ ആരും വരില്ല, കാരണം അവൻ ഓൾറെഡി എന്റെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്യില്ലെന്ന് ചോദിക്കും. അപ്പൊ ചെയ്യില്ലെന്ന് പറഞ്ഞു നന്ദനെ അടുത്ത് വന്നാ നന്ദനെ പോകും. നന്ദനാന്റെ ഒരു വ്യക്തി വന്നിട്ട് ഗ്രൂപ്പ് കളിക്കില്ല അങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ അങ്ങനെ തോന്നണില്ലല്ലോ നമുക്ക്, തോന്നുന്നുണ്ട്. ഋഷി അവിടെ വരുമ്പോൾ ഇവ അങ്ങനെ പോയി ഋഷിയുടെ ബോർഡിൽ വെക്ക വേണ്ടിയതാണ് വെച്ചില്ല ഞാൻ മട്ടും. ഇൻഡിപെൻഡന്റ് ആയിട്ട് കളിക്കുന്നു എന്ന് പറയാൻ പാടില്ല, സോളോ പ്ലെയർ എന്ന് പറയാൻ പാടില്ല. ഇവിടെ നിൽക്കുമ്പോൾ ടക്ക് ടക്കിന് ഗ്രൂപ്പ് ഉണ്ടാക്കി ആയി കണ്ണുകളി അയ്യോ